സ്വന്തം മാറിൽ കൈവച്ച് സ്വമേധയ അവരവർ ആലോചിക്കും. നമ്മൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ പരിശുദ്ധവും പരിപാവനവുമായ ദീനിന്റെതായ നിയമവശങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ഓരോരുത്തരും ലോകത്തിന് വേണ്ടിയിട്ട് ലോക മനസാക്ഷിക്ക് വേണ്ടിയിട്ട് എന്ത് മാറ്റി വെച്ചിട്ടുണ്ട്, നമ്മളുടെ എന്ത് പരിശ്രമമാണ്, 24 മണിക്കൂർ സമയത്തിൽ നിന്നും നാം ഓരോരുത്തരും ഈ ലോകത്ത് സദാചാരവും ഈ ലോകത്ത് നന്മയും ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഏത് പ്രവർത്തന ശൈലിയിലാണ് നാം ഭാഗമാക്കാറുള്ളത്. എല്ലാ ഓരോ ശരീരങ്ങളും ആ വിഷയത്തെ സംബന്ധിച്ച് ആലോചിക്കണം. അനേക തങ്ങൾ ലോകത്ത് നടപ്പിലാക്കിയ തങ്ങളിലൂടെ ലോകം നടപ്പിലാക്കപ്പെട്ട ഏറ്റവും അതിപ്രധാനമായ ഈ കാര്യത്തിൽ നമ്മുടെ നമസ്കാരത്തെക്കാൾ വലിയായി, നമ്മുടെ സകാത്തിനേക്കാൾ ഹജ്ജിനേക്കാൾ വലിയായി ലോക മനസാക്ഷിയിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും അതിന്റെ വക്താക്കളുമായി നിലകൊള്ളേണ്ട നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാം പ്രകരണങ്ങളും എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം അനീതികളും അക്രമങ്ങളും ലോകത്തിളമാരിയാലും ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യക്കാരുടെ കരങ്ങളിലേക്ക് ഒരു രാജ്യത്തിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് അവരുടെ നിയമങ്ങൾ ലോകത്തിന്റെ പേരിൽ അടിപ്പിച്ചേൽപ്പിക്കപ്പെടുമ്പോഴും ലോകം മുഴുവനും വേദനയിൽ കഴിഞ്ഞുകൂടുമ്പോ വേഞ്ഞരിച്ച് കഴിഞ്ഞുകൂടുമ്പോൾ ഒരു ഏകദേശം എത്രയോ 10 ആണ്ടുകളായി ഒരു സുപ്രീം ജഡ്ജ്മെന്റിന് ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചുകൊണ്ടും അനീതി കാണിക്കില്ല, അക്രമം കാണിക്കില്ല, അരാജകത്വം ഉണ്ടാകില്ല, സുപ്രീം ജഡ്ജ്മെന്റ് ആയിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു സമൂഹം ദശാബ്ദ കാലഘട്ടങ്ങൾ ആ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്ന് ആ മനസ്സിലാണ് സുപ്രീം ജഡ്ജ്മെന്റ് തീരുമാനം ഉണ്ടായപ്പോൾ 10,000 ഹൃദയങ്ങൾ വെന്തുകീറിയത് യാഥാർത്ഥ്യം. രാജ്യത്തിന്റെ ഭരണ സംവിധാനം നയിക്കുന്നവർ ആരാണെങ്കിലും അവർ മനസ്സിലാക്കിയിരിക്കേണ്ടവരാകാം. പ്രക്ഷോഭങ്ങൾക്കില്ല, പ്രലോഭനങ്ങൾക്കില്ല, ഞങ്ങൾക്ക് ആ തിരിയുന്നതായ വഴി പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രതീക്ഷയാണ്, ഇനിയും ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നീതിയുടെയും സമാധാനത്തിന്റെയും സത്യത്തിന്റെയും വഴികളിലൂടെ സുപ്രീം ജഡ്ജ്മെന്റിനെയും വീണ്ടും തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ ആരായാൻ സമൂഹം മുന്നോട്ട് പോകുമ്പോ ആ സമൂഹത്തിന് അല്ലെങ്കിൽ ആ നേതൃത്വത്തിന് നമ്മൾ ഓരോരുത്തരും ശക്തി പകരുക എന്ന് പറയുന്ന ഒരു ദൗത്യം നാം മറന്നു കളയരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ അവകാശവും അധികാരവും അല്ലാഹുവിനാണ്. ആ അല്ലാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ കൈകളെത്തിക്കൊണ്ട് അല്ലാഹു അല്ലാത്ത വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനെ ആരാധിക്കപ്പെട്ടു കൊടുക്കുന്ന സ്ഥലത്ത് അതേതെങ്കിലും നിയമ ഭേദഗതികളിലൂടെ ആരുടെയെങ്കിലും അവകാശമാക്കി മാറ്റിവെച്ചിട്ട് ഈ രാജ്യത്തിൽ നിന്നും 5 ഏക്കറോ 15 ഏക്കറോ വേണ്ട ഇന്ത്യ രാജ്യം മുഴുവനും അതിനുവേണ്ടി എഴുതി ശരി, അതിന് പകരമാകില്ല, ഞങ്ങൾക്കത് പകരം വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നാം ഓരോരുത്തരും ഞങ്ങളുടെ അവകാശത്തിൽപ്പെട്ടതാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ അവകാശമല്ല, നമ്മളുടെ ഉത്തരവാദിത്വമല്ല. വീഴ്ച വരുത്തി, ന്യൂനതകൾ വരുത്തി, വൈകല്യങ്ങൾ വരുത്തി, കുറവ് വരുത്തി, അതിനെ വിവാദത്തെ കൊണ്ട് അലങ്കരിക്കുന്നതിൽ നമ്മുടെ വീഴ്ചകൾ അത് തുറന്നു പറയുന്നു. പക്ഷേ ആ ഒരു തുറന്നു പറയുന്ന പേരിൽ ഏകദേശം 450 വർഷക്കാലഘട്ടത്തെ രേഖ പോരാ ഈ രാജ്യത്തിനെയെങ്കിൽ രാജഭരണ സംവിധാനത്തിൽ രാജ്യത്തിന്റെ മുഴുവൻ അവകാശവും ഒരു രാജാവിന്റെ ആധിപത്യത്തിലായിരിക്കുമ്പോ ആ രാജാവിൻ എന്തിനാണോ ആധാരം, എന്തിനാണോ രേഖ, രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവിന്റെ കരങ്ങളിരിക്കുന്ന ഭൂമിക്ക് എങ്ങനെ രേഖയുണ്ടാക്കാൻ കഴിയും, ആർക്ക് രേഖയുണ്ടാക്കാൻ കഴിയും, ആ രേഖയാണ് ഇവിടെ ചോദിക്കുന്നത്. സാധ്യമല്ല, അങ്ങനെ ഒരു രേഖയില്ല. 450 വർഷക്കാലഘട്ടത്തെ രേഖ ഒരു രേഖയായി ഒരു സുപ്രീം ജഡ്ജ്മെന്റിന് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ 10 വർഷക്കാലഘട്ടം ഒരു കിടപ്പറക്കാരൻ അല്ലെങ്കിൽ ഒരു കുടിപ്പട അവകാശി എന്റെ ഭൂമിയുടെ ഓരോരുത്തർ 10 വർഷം താമസിച്ചാൽ അവന് കുടിയിടം കൊടുക്കണമെന്ന ന്യായം പറയുന്ന രാജ്യമാണോ ഇന്ത്യ രാജ്യം? അതെ, ആ രാജ്യമാണോ ഇന്ത്യ രാജ്യം? സ്വാഭാവികമായും എന്റെ കുടിയിടപ്പുകാരന് ഭൂമിയുടെ ഓരത്ത് ജന്മിയുടെ ഭൂമിയുടെ ഓരത്ത് താമസിക്കുന്നവര് 10 വർഷക്കാലഘട്ടം താമസിച്ചാൽ അവന് കുടിയിടപ്പുകൾക്ക് അവന് വീണ്ടെടുക്കാനുള്ള അവസരം നൽകണമെന്ന് പറയുന്ന രാജ്യത്തിന്റെ നീതിയാണോ ഈ സമൂഹത്തിനോട് കാണിച്ചത്? അതാണോ ഈ സമൂഹത്തിനോട് സ്വീകരിച്ച നിലപാട്? വിലയിരുത്തി ആലോചിക്കൽ. പ്രക്ഷോഭങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ കടകളിലോ കമ്പോളങ്ങളിലോ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പറയാനുള്ള ആ വരാതി രാജരക്ഷിതാവായ അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ പങ്കിടുകയും രാത്രിയിൽ കരഞ്ഞ് വിധി കേട്ടപ്പോ
വെങ്ങി പൊട്ടിയ ഉമ്മമാരുണ്ട്, കണ്ണുനീരുകൾ വാർത്ത സഹോദരന്മാരുണ്ട്. കരഞ്ഞുകൊണ്ടാണ് ആയിരക്കണക്കായ, നൂറുകണക്കായ, പതിനായിരക്കണക്കായ, കോടിക്കണക്കായ ലോകമനസാക്ഷിയുടെ മുമ്പിൽ ഇതൊരു വേദനയാണ്, ഇതൊരു കണ്ണുനീരാണ്. ഇന്ത്യ രാജ്യത്തിന്റെ വീരുമാരിൽ എങ്ങനെ ഒരു കണ്ണുനീർ വീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് ഞങ്ങളുടെ തത്വമാണ്. പക്ഷേ ഇന്നല്ലാഹുവല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനാണ്, നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാണ്. ആ നീതിയും ആ നന്മയും അതിന്റെ വക്താക്കളുമായി ലോകത്തറിയപ്പെടുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് കവിയാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആയിരത്തിന്റെ പേരിൽ എന്തും ചെയ്തു കളയാം, ഈ സമൂഹത്തെ അങ്ങ് പിഴുകിക്കളയാം, അല്ലെങ്കിൽ ഈ സമൂഹത്തിനെ നിണ്യമാക്കി കളയാം, പരിഹസിച്ചു കളയാം, കൊന്നു കളയാം എന്ന് വിചാരിച്ചാൽ അത് സാധ്യമാവില്ല. ഈ അവകാശങ്ങളും ഈ അനുനീതി നീതിന്യായ കോടതികളും ഒക്കെ ആരാണോ രൂപപ്പെടുത്തുന്നത്, അവരുടെ ചില പ്രത്യേകമായ താല്പര്യങ്ങളിൽ മാത്രം നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള രണ്ട് ഹർജികളും അപ്പീലുകളും ഫയൽ ചെയ്യാവുന്ന നിയമഭേദഗതി ഇന്ത്യ രാജ്യത്തിനുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പീലുമായിട്ട് അപ്രകാരമുള്ള രക്ഷാഹർജികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും സംഘങ്ങളുണ്ടെങ്കിൽ അവരെ സംഘം അവരെ അവർക്ക് ശക്തി പകർത്തുന്നതിൽ കൂടിയിട്ട് നാം അവരെ വീണ്ടും ഇനിയും കോടതിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും പ്രതീക്ഷ കൈവിടാതെ അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ രക്ഷയും ഈ രാജ്യത്തുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി ഇൻഷാല്ലാഹ് നാം ഓരോരുത്തരും അല്ലാഹുവിനോട് ആരാധിക്കപ്പെടുകയും പ്രശ്നപരിഹാരം കണ്ടു കഴിയാൻ ഈ രാജ്യത്തിന്റെ സുപ്രീം ജഡ്ജ്മെന്റിലും നമുക്ക് ഓരോരുത്തർക്കും നിരാശയാണ്, നാം അതിനെ അംഗീകരിക്കുന്നു, അങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞത് കോടതിയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. കോടതി അനുകൂലമായ തീരുമാനത്തിൽ പ്രതീക്ഷിച്ചു കഴിഞ്ഞു കൂടിയ നിങ്ങൾക്ക് നിരാശയുണ്ട്, വേദനയുണ്ട്, ദുഃഖമുണ്ട്. ഈ ഭരണകൂടത്തിൽ നിന്നും വിലവതരിപ്പിക്കാനില്ല, അല്ലാഹു നിന്നും വിലവതരിപ്പിക്കുകയും അല്ലാഹു അതിന് പ്രശ്നപരിഹാരം കണ്ടെത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഉയർന്ന ലക്ഷ്യം ഒന്നാമത്തതായി ആ വഴിയിലൂടെ സത്യത്തിന്റെ നീതിയുടെ സമാധാനത്തിന്റെ വഴിയിലൂടെ ആര് മുന്നേറുന്നോ അവർക്ക് ശക്തി പകരുവാനും അവരുമായി നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെടുവാനും സഹകരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഉയരുന്ന ഉത്തരവാദിത്വമാണ് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത്. നമ്മുടെ സാഹചര്യങ്ങൾ ആ നിലയിലാണ്. ആയതിന്റെ പേരിൽ ചർച്ചകൾ ചെയ്ത് ചർമ്മതകൾ ചെയ്ത് കമ്പോളങ്ങളിലും കടകളിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ചർച്ച ചെയ്ത് എന്തെങ്കിലുമൊക്കെ പുലർത്തുന്നതിന് പകരമായിട്ട് അല്ലാഹുവിനോട് പറയും, പശ്ചാത്തലിച്ച് മടങ്ങി ശേഷിക്കുന്ന പള്ളികൾ ഭവനങ്ങൾ മദാരിസുകൾ അല്ലാഹുവിന്റെ വിഭാഗത്തിൽ കൊണ്ട് സജീവമാക്കി നമ്മളുടെ അല്ലാഹുവിനെ ആരാധിക്കുന്ന സ്ഥലത്ത് ബിംബങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്, നമ്മളുടെ അഭാവവും നമ്മളുടെ അനുവാദത്തിന്റെ അശ്രദ്ധയുമാണ് അതിന് കാരണമെങ്കിൽ അല്ലാഹുവിനോട് തൗബ ചെയ്യേണ്ട സമയമാണ്. ലോകത്ത് മുഴുവനും വേദനയിലാണ് എങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിമീങ്ങളും അല്ലാഹുവിനോട് തൗബ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും വന്നുപോയ ഈ പ്രശ്ന പരിഹാരത്തിന് തങ്ങളുടെ പാപകർമ്മങ്ങൾ കാരണമായി തങ്ങളുടെ അശ്രദ്ധ കാരണമായി ഉണ്ടായിപ്പോയ പ്രശ്നത്തിന് അല്ലാഹുവേ നീ അഹ്കമുൽ ഹാകിമീനാണ്, വിധി കർത്താവിൽ ഏറ്റവും ഉന്നതനായ വിധി കർത്താവാണ്, ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ നീ നീതിയായ തീരുമാനം നൽകണം, ഞങ്ങളുടെ കഴിവിൽ നിന്നും ഞങ്ങളെ ക്രൂശിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങളെ ബന്ധസ്ഥരായിക്കൊണ്ട് ഞങ്ങളുടെ സംസാരങ്ങൾ പോലും അത് സെൻസർ ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കപ്പെടുമ്പോ ആ തീരുമാനത്തിന്റെ പേരിൽ വേദന അർപ്പിക്കാനുള്ള കവാടം അല്ലാഹുവിന്റെ കവാടമാണ്. പരിഹാരത്തിനുള്ള വഴി നീതിയും സമാധാനവും സത്യത്തും സത്യത്തെയും മുൻനിർത്തിക്കൊണ്ട് ഐക്യത്തോടുകൂടി മുന്നേറുക എന്നതാണ്. ഭയപ്പെട്ട് പീരിക്കലായി മാറി നിൽക്കുക എന്നതല്ല, മനസ്സ് തന്നേടത്തോടുകൂടി സധൈര്യം നമ്മൾ ഓരോരുത്തരും മുന്നേറുക. നമ്മുടെ ഭവനങ്ങളെ അല്ലാഹുവിന്റെ ഭവനങ്ങളെ നമ്മൾ ഓരോരുത്തരും വിഭാഗത്തു കൊണ്ട് അലങ്കരിക്കുകയും ആ വഴിയിൽ അല്ലാഹുമായി കൂടുതലായി അടുക്കുവാനും നമ്മളുടെ മനസ്സിന്റെ വേദന ബാബരി മസ്ജിദിന്റെ പ്രശ്നം തീർപ്പ് കൽപ്പിക്കപ്പെടുമ്പോ പൊങ്ങിയ പൊട്ടി വിങ്ങിയ ഹൃദയങ്ങളുണ്ടല്ലോ, ആ പൊട്ടി വിങ്ങലുകൾ അല്ലാഹുവിനെ കൽപ്പിക്കും, അല്ലാഹുവിന്റെ ഭവനങ്ങളെ വിവാദത്തു കൊണ്ട് അലങ്കരിക്കും, അല്ലാഹുമായി മാനസികമായി അടുക്കുവാനുള്ള വഴികൾ തേടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അതുവഴിയായി നമ്മുടെ മനോവേദനകൾ ഇന്ത്യ രാജ്യത്തിന്റെ ആ ഭൂമിയിൽ വീണുവിട്ടുപോയ ഈ കണ്ണുനീരുകൾ രക്തത്തുള്ളികളേക്കാൾ ശക്തമായതാണ് എന്ന ബോധം ഈ ഭരണകൂടത്തിന്റെ ഹൃദയങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അല്ലാഹു തീരുമാനിക്കണം. അല്ലാഹു മയാമുഖലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹു. സിംഹാകുട്ടി ആ സിംഹാകുട്ടി സിംഹത്തിന്റെ മുലപ്പാലിൽ നിന്നും അതിന്റെ മുലയിൽ നിന്നും മുല ഉറങ്ങി കുടിക്കുക ആ സിംഹത്തുള്ള കുഞ്ഞിന് അനുവാദം നൽകുന്നുണ്ടെങ്കിൽ
രാജ്യത്തെ കടുവയായിരുന്നാലും പുലിയായിരുന്നാലും അവരുടെ മാറോട് ചേർത്ത് തന്റെ കുഞ്ഞുങ്ങളെ അണച്ചുകൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ അഗ്നികാരം കൂടിയിട്ട് രാജ്യത്തിന്റെ പൗരന്മാരെ കൂടിയിട്ട് സംരക്ഷണത്തിലും അതുപോലെയുള്ള അവകാശങ്ങൾക്കും എല്ലാം 100% അവകാശപ്പെട്ട ഈ സമൂഹത്തിനോട് അനീതി കാണിക്കപ്പെടുമ്പോ പരാതി പറയാനുള്ള ഏക കവാടം അള്ളാഹുവിന്റെ കവാടത്തിലേക്കാണ്. അതുകൊണ്ട് അത് കൈവിടാതെ അള്ളാഹുവിന്റെ പാർശ്വത്തെ മുറുകെ പിടിക്കും. മനസ്സ് നീറുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾ എന്തുകൊണ്ട് നബിദിനെ മാറ്റിവെച്ചു സഹോദരന്മാരെ? ഒരു പ്രഖ്യാപനത്തിന്റെ പേരിൽ, ഒരു സുപ്രീം ജഡ്ജിന്റെ പേരിൽ, ജഡ്ജ്മെന്റിന്റെ പേരിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തന്നെ നമ്മുടെ ഓരോരുത്തരെയും മനോവേദനയും പ്രയാസവും ചിലപ്പോൾ അതിന് കവിഞ്ഞു പോയാൽ അത് ഭരണകൂടത്തിനും രാജ്യത്തിനും സംസ്ഥാനത്തിനും ഒക്കെ ഭീകരതയ്ക്കും അക്രമങ്ങൾക്കും അനീതികൾക്കും അശാന്തിയും അസമാധാനവും ലോകത്ത് രാജ്യത്തുണ്ടാകാൻ കാരണമാകുമെന്നുള്ള ഭയമാണോ? എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അല്ലാഹുവിലൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായവും അനുഗ്രഹവും നമുക്കുണ്ടാകണമെങ്കിൽ സദാചാരത്തിന്റെയും സത്യത്തിന്റെയും വക്താക്കളായി ഭൂമിയിൽ നിലകൊള്ളുകയും എന്നും അല്ലാഹുവിലേക്ക് മടങ്ങി ബാക്കിയുള്ള അല്ലാഹുവിന്റെ നമ്മളിൽ അർപ്പിതമാക്കിയിരിക്കുന്ന അല്ലാഹുവിന്റെ മസാജിദുകൾ, ഭവനങ്ങൾ, മസാജിദിലില്ല, അല്ലാഹുവിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള ആ ഭവനങ്ങളെ സംരക്ഷിക്കുവാൻ, കാത്തു സൂക്ഷിക്കുവാൻ, ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കുവാൻ, അതിന്റെ മഹനീയമായ സുന്ദരമായ ജീവിതത്തിന്റെ മേഖലകളിലേക്ക് മുഴുവൻ മദാരിസുകളെയും മുഴുവൻ ജുമുഅത്ത് പള്ളികളെയും നമസ്കാര പള്ളികളെയും സംരക്ഷിക്കപ്പെടുകയും ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഒരു പള്ളിയാണ്, ഒരു പള്ളി നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ അതിനെ അക്രമപരമായ നിലയിൽ കൂടി പിടിച്ചെടുക്കപ്പെട്ടാൽ തീർച്ചയായും അതിനേക്കാൾ 1000 പള്ളികൾ ഭൂമിയിൽ സജീവമാക്കാൻ കാരണമാകുന്ന നിലയിൽ കൂടിയിട്ട് അള്ളാഹുവിനെ പരിവർത്തനം ഉണ്ടാക്കി തീർക്കണമെങ്കിൽ നമ്മളുടെ ദുആയും നമ്മുടെ കരച്ചിലും അള്ളാഹുവിലേക്കാകണം. ശേഷിക്കുന്ന പള്ളികളെയും മദാരിസുകളെയും സംരക്ഷിക്കുന്ന വിഷയത്തിൽ നാം മാനസികമായി ഉടലണം. അതിനുള്ള ഒരു തട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു കൊട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു നിർദ്ദേശമാണ് ഈ വിധിയെന്നും തീരുമാനമെന്നും മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള മനോവിശാലത അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.